ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടൈം ബസ് മാത്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ സ്ക്രീൻ റെക്കോർഡിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ്, ഒട്ടുമിക്ക പേർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. ബട്ട് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ സ്റ്റാർട്ടിൽ പോവുക, അവിടെ VLC എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഐക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ VLC ഓപ്പൺ ആയി വരും. അതിൽ ഫസ്റ്റത്തെ മീഡിയ എന്നത് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കാണാം കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഓപ്പൺ ക്യാപ്ചർ ഡിവൈസ് ഉണ്ടാവും, ഷോർട്ട്കട്ട് കൺട്രോൾസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ക്യാപ്ചർ ഡിവൈസ് എന്നുണ്ടെങ്കിൽ താഴെ ക്യാപ്ചർ മോഡിൽ ഡയറക്ട് ഷോ എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇതുപോലെ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഡെസ്ക് ടോപ്പ് എന്നത് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം താഴെ നിങ്ങൾക്ക് ഡിസൈർ ഫ്രെയിം റേറ്റ് ഫോർ ദി ക്യാപ്ചർ എന്നുണ്ടാവും, അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1 ആയിരിക്കും കിടക്കുന്നുണ്ടാവുക, അത് മാറ്റിയിട്ട് 10 or 15 എന്തെങ്കിലും കൊടുക്കുക. ഇതുപോലെ ദെൻ നിങ്ങൾക്ക് താഴെ പ്ലേ എന്നൊരു ഇത് കാണാം, അതിന്റെ അടുത്ത് തന്നെ താഴത്തേക്ക് ഒരു ഡൗൺ ആരോ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. പ്ലേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യരുത്. ആ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് വരും. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ കൺവേർട്ട് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഒരു സെറ്റിംഗ്സിന്റെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും സെലക്ട് ചെയ്യാം, പ്രീ സെറ്റ് പോലെ. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആയത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ കുറെ ഫോർമാറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇതിൽ കാണുന്ന പോലെ MP4 MOV എന്നത് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം നെക്സ്റ്റ് ടാബ് ആണ് വീഡിയോ കോഡാക്ക് എന്നുള്ളത്, അത് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാം, അതിൽ ടിക്ക് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് കോഡാക്ക് എന്ന ഓപ്ഷൻ കാണാം, അതിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറെ ഓപ്ഷൻസ് കാണാം. അതിൽ H.264 എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ നെയിം കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊരു പ്രൊഫൈൽ നെയിം കൊടുക്കുക ഈ ഫോർമാറ്റിന്റെയൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട്. ഞാനിപ്പോ ജസ്റ്റ് ചുമ്മാ MP4 എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഇതേ നിങ്ങൾക്ക് താഴെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ വരും, അവിടെ ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷനും ഫയൽ നെയിമും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഹൗ ടു സ്ക്രീൻ റെക്കോർഡ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന കണ്ടന്റിനനുസരിച്ച് നെയിം കൊടുക്കാം. ആൻഡ് നിങ്ങൾ സേവ് ചെയ്യുന്ന ലൊക്കേഷനും ഫയൽ നെയിമും കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒരു നോട്ട് പാഡിൽ എന്തെങ്കിലും. അതിന് ശേഷം സേവ് കൊടുക്കുക, ദെൻ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ VLC കാണാം, അതിൽ നിങ്ങൾക്ക് ഇതുപോലെ റെക്കോർഡിംഗിന്റെ ടൈം കാണാം, സ്ക്രീൻ റെക്കോർഡിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയാനായിട്ട് കുറച്ച് ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോ മൈ കമ്പ്യൂട്ടേഴ്സിൽ ഡൗൺലോഡ്സിൽ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഞാൻ പെയിന്റിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കി ഇതാ ഇപ്പൊ വീണ്ടും കുറച്ച് ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് കുറച്ച് ഡിസൈൻസ് ചെയ്താണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാണാം 3 min 17 s ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന പോലെ സ്റ്റോപ്പ് പ്ലേ ബാക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം VLC ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ആ ഫയൽ ഒന്ന് എടുത്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷനിലേക്ക് പോവുക. ഞാനിവിടെയും സേവ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് കാണാം ഇതിനു മുമ്പ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ഫയൽസ് ആണ്. ഇപ്പൊ നമ്മൾ ഇതാ നമ്മൾ സെലക്ട് ചെയ്ത ഹൗ ടു സ്ക്രീൻ റെക്കോർഡ് എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ചെയ്ത ഫുള്ളും സ്ക്രീൻ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത ഫോട്ടോസിൻ്റെതാണ്, നമ്മൾ ഓപ്പൺ ചെയ്ത ഡിസൈൻസ് ആണ് ഇപ്പോൾ കാണുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡ് ആക്കിയിരിക്കുകയാണ്, ഈ മെത്തേഡ് വർക്കിംഗ് ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്, വളരെ സിമ്പിളാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ. അപ്പൊ ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.